ഹലോ, ഓഫീസിലാണോ? അതെ അമ്മ, ഓഫീസിലാണ്. എന്താ പ്രത്യേകിച്ച്? ഞായറാഴ്ച വന്ന കൂട്ടർ ശ്രീധരൻ വേണമെന്നാ മോളെ പറയുന്നത്. അമ്മ, നമ്മൾ ബ്രോക്കർ ചാണ്ടിയോട് പ്രത്യേകം പറഞ്ഞിരുന്നല്ലേ ശ്രീധരൻ ചോദിക്കുന്ന ആൾക്കാരെ നമ്മുടെ വീടിന് പൈക്ക് കയറ്റരുതെന്ന്. നമുക്ക് ഈ ആലോചന വേണ്ടമ്മേ, അത്രയേ ഉള്ളൂ. അമ്മ വിഷമിക്കാതെ. എന്താ കുഞ്ഞേ? എന്റെ കുമാരേട്ട ഒന്നും പറയണ്ട, കല്യാണം കല്യാണമെന്ന് പറഞ്ഞ് സമാധാനം തരത്തില്ലെന്നേ. അതു പിന്നെ വേണ്ടേ? എന്റെ കുമാരേട്ട എന്നെ അനിയനെയും അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ട പഠിപ്പിച്ചത് ജോലിയുമായി. ഇനിയിപ്പോൾ ശ്രീധരൻ കൊടുത്ത് കല്യാണം വേണ്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ചിട്ടുണ്ട്. കൊടുക്കത്തുമില്ല, വാങ്ങത്തുമില്ല. കുഞ്ഞിൻ്റെ ഒരു മഹത്തായ തീരുമാനമാണെന്ന് ഞാൻ പറയും. സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. അത് കുഞ്ഞിനറിയത്തില്ലേ? കൂടാതെ 15,000 രൂപയോ സ്ത്രീധന തുകയോ ഏതാണ് കൂടുതൽ, ആ സംഖ്യക്കുള്ള പിഴശിക്ഷയും ഉണ്ടായിരിക്കും. എനിക്കിതെല്ലാം അറിയാം കുമാരേട്ടാ. 1961 സ്ത്രീധന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നു. 84 വീണ്ടും അത് ഭേദഗതി ചെയ്തു. ഇന്ത്യ മാതിരിയുള്ള ഒരു രാജ്യത്ത് ഇത്രയും ശക്തമായ നിയമ സംഹിതകൾ ഉണ്ടായിട്ടും എത്ര സ്ത്രീധന മരണങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ദുരാചാരത്തിനെതിരായിട്ട് ഞാനും എൻ്റെ അനിയനും ഒരു തീരുമാനത്തിലെത്തി. ഞങ്ങൾ സ്ത്രീധനം വാങ്ങത്തുമില്ല, കൊടുക്കത്തുമില്ല. കുമാരേട്ടാ.